വൈക്കം മുഹമ്മദ് ബഷീർ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് അബ്ദുറഹ്മാന്റെയും മാതാവ് കുഞ്ഞാത്തുമ്മലിയുടെയും ആറു മക്കളെയും മൂത്തയാളായിരുന്നു ബഷീർ ബഷീറിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം തടികോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഗാന്ധിജിയെ തൊട്ടു എന്ന പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ എഴുതി തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യ കൃതികൾ പ്രഭ എന്ന തൂലിക നാമമാണ് അദ്ദേഹം അന്ന് സ്വീകരിച്ചത് വാരിക പിന്നീട് കണ്ടുകെട്ടി തുടർന്ന് കുറേ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞു തിരിഞ്ഞു അതിസാഹസ്യമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളിൽ ഉത്തര ഇന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു പാചകക്കാരനായും മാജിക്കുകാരൻ്റെ സഹായിയായും ജീവിച്ചു ഏകദേശം ഒമ്പത് വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകൾ ഗ്രഹിച്ചു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും അദ്ദേഹം നേരിട്ട് കണ്ടു ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന് സാഹിത്യം എന്ന് പറയാം ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കം ആണ് ആദ്യ കൃതി സാമാന്യ മലയാള ഭാഷ അറിയുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു ശാഖയായി മാറിയത് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും കരിപ്പിക്കുകയും ചെയ്തു മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും അദ്ദേഹം ചലിപ്പിച്ചു തേന്മാവ് ഭൂമിയുടെ അവകാശികൾ വിശ്വവിഖ്യാതമായ മൂക്ക് പാത്തുമ്മയുടെ ആട് ബാല്യകാല സഹി പ്രേമലേഖനം ആനപ്പൂട മതിലുകൾ മാന്ത്രിക പൂച്ച പാവപ്പെട്ടവരുടെ വേശ്യ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ആനവാരിയും പൊൻകുരിശും നീലവെളിച്ചം അനുരാഗത്തിന്റെ ദിനങ്ങൾ വിശപ്പ് ഭാർഗവീ നിലയം ശബ്ദങ്ങൾ എന്റെ ഉപ്പുപ്പായ്ക്കൊരാണുണ്ടായിരുന്നു എന്നിവ പ്രധാന കൃതി ബഷീറിനെ നീലവെളിച്ചം എന്ന കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഭാർഗവീ നിലയം മധുവായിരുന്നു നായകവേഷത്തിൽ വേഷത്തിൽ ബഷീറിനെ മതിലുകൾ എന്ന നോവലും സിനിമയായിട്ടുണ്ട് ആ ചിത്രത്തിൽ ബഷീർ ആയി അഭിനയിച്ചത് മമ്മൂട്ടിയാണ് സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രമാണ് മതിലുകൾ ഇതിൽ കെ പി സി ലളിതയുടെ ശബ്ദം മാത്രമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മശ്രീയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രേംനസീർ അവാർഡും ലളിതാംബിക അന്തർജനം അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുട്ടത്ത് വർക്കി അവാർഡും വള്ളത്തോൾ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജൂലൈ അഞ്ചിന് അദ്ദേഹം അന്തരിച്ചു